الله والله والله والله. السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. الحمد لله. പ്രിയരെ, നമ്മളെ നിലകൊള്ളുന്നത് നമുക്കറിയാം. പുണ്യ റമദാൻ മാസത്തിലെ അവസാന പത്തിലെ പുണ്യ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട ഒറ്റയിട്ട രാവുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതും അവസാനത്തതുമായിട്ടുള്ള ഒറ്റയിട്ട രാവിൽ അഥവാ 29-ാം രാവിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അവസാനത്തെ ഒറ്റയിട്ട രാവാണ് ആ ഒരു രാവിലാണ് നമ്മൾ ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രാവിലാണ് നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, ആദ്യമേ പറയട്ടെ, ഈ രാവ് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. ഈ രാവ് ഒരിക്കലും നിങ്ങൾ ഉറക്കത്തിലായിക്കൊണ്ട് മറ്റു കളികളിൽ ഏർപ്പെട്ട് മറ്റു ഇതര സംഭവങ്ങളിൽ തുണികൾ എടുക്കുക, അതുപോലെ ഇതര ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ രാവിനെ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. ഈ രാവിൻ്റെ ഹുറുമത്തിനെ ഒരിക്കലും നിങ്ങൾ കളങ്കം വരുത്തരുത് എന്ന് ആദ്യമായിട്ട് പറയുകയാണ്. ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും പറയുകയാണ്. കാരണം ഈ രാവിലുണ്ട് നമ്മൾ ഇതുവരെ തേടി നടന്ന വള്ളി. അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ ഒരു പുണ്യ രാവിൽ നമ്മൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ മറന്നു പോകല്ലേ. ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും നമ്മൾ പിശുക്ക് കാണിക്കല്ലേ, മടി കാണിക്കല്ലേ എന്ന് ആദ്യമായിട്ട് ഉണർത്തിക്കൊണ്ട് ഈ പുണ്യ രാവിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മം കൂടെ പറഞ്ഞുതരാം. ഇൻഷാല്ലാ, ഈ കർമ്മം ചെയ്തുകൊണ്ട് നമ്മുടെ നീറുന്ന 100 പ്രശ്നങ്ങൾ അള്ളാഹുലേക്ക് കരമുയർത്തി പറയുക. ഒരിക്കലും അതുവാ അള്ളാഹു തട്ടില്ല ഇൻഷാല്ലാ. നമുക്കുള്ള ലക്ഷക്കണക്കിനുള്ള കോടിക്കണക്കിനുള്ള കടങ്ങളാണെങ്കിൽ പോലും ഈ അമൽ ചെയ്ത് നിങ്ങൾ അള്ളാഹുലേക്ക് കരമുയർത്തി ഇൻഷാല്ലാ, അള്ളാഹു ആ കരങ്ങളെ വെറുതെ ആക്കില്ല. നിങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യങ്ങളെ അള്ളാഹു തട്ടില്ല. അള്ളാഹു നിങ്ങളുടെ കടങ്ങൾ വീടാതിരിക്കില്ല, അതിലേക്കുള്ള വഴികൾ തുറന്നു തരാതിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല നല്ല ആഗ്രഹങ്ങൾ ഒരിക്കലും അള്ളാഹു പൂവണിയിച്ച് തരാതിരിക്കില്ല, അതിലേക്കുള്ള മാർഗങ്ങൾ തുറന്നു തരാതിരിക്കില്ല. ഇങ്ങനെ ഇൻഷാല്ലാ ഒരുപാട് പ്രശ്നങ്ങൾക്ക്, നീറുന്ന 100 പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു അമലാണ്. അതേതെന്ന് പറഞ്ഞുതരാം. അസ്മാഉൽ ഹുസ്ന, നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള നാമങ്ങൾ. ഇത് മനഃപ്പാഠമാക്കിയാൽ നമുക്ക് ഉറപ്പായിട്ടും സ്വർഗ്ഗ പ്രവേശനം ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അള്ളാഹുവിൻ്റെ അസ്മാഉകൾ. ഇത് വെച്ച് ദുആ ചെയ്താലോ അതിൽ പവറായിട്ട് നമുക്ക് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരും. അതോടൊപ്പം നമ്മുടെ പെട്ടെന്നുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ അകറ്റാനും പെട്ടെന്ന് നമുക്ക് ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ ഇങ്ങനെ പല രീതിയിൽ നമ്മെ സഹായിക്കുന്ന അസ്മാഉകളുണ്ട്. ഈ അസ്മാഉകൾ നമുക്ക് അള്ളാഹുവിൻ്റെ അസ്മാഉകൾ 99 അസ്മാഉകളാണ്. ഈ ഇസ്മകൾ എന്ത് ചെയ്യുക, മിനിമം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഒരു പുണ്യരാവിലെ ചൊല്ലുക. യാ അള്ളാഹു, യാ റഹ്മാനു, യാ റഹീം, യാ മലിക്കു, യാ ഖുദ്ദൂസ്, യാ സലാമു, യാ മുഅ്മിനി, യാ മുഹൈമിനി, യാ അസീസു, യാ ജബ്ബാറു, യാ മുതകബ്ബറു, യാ ഖാലിഖു, യാ ബാരിഉ, യാ മുസവ്വിറു, യാ ഗഫ്ഫാറു എന്നിങ്ങനെ അവസാനം വരെ നമ്മൾ ചൊല്ലുക. എന്നിട്ട് നമ്മൾ കരമുയർത്തിയിട്ട് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ നീറുന്ന 100 പ്രശ്നങ്ങൾ അള്ളാഹിനോട് ചോദിക്കുക. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ പറയുക. നമ്മുടെ എല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ, എല്ലാം പറയുന്ന അള്ളാഹ്, എൻ്റെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകുക. അള്ളാഹ്, ഈ പുണ്യ രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടേണ്ട അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിലെ അവസാന രാവിൽ നിൻ്റെ അസ്മാഉകൾ ചൊല്ലിയിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവേ ഈ കരങ്ങളെ നീ തട്ടല്ലേ അള്ളാഹ്, ഈ കരങ്ങളെ നീ ഹായിബാക്കല്ലേ അള്ളാഹ് എന്ന് മനസ്സൊരുക്കി മനസ്സുറപ്പോടുകൂടെ നമ്മൾ ചോദിച്ചാൽ ഉറപ്പായിട്ടും അള്ളാഹു തട്ടില്ല. നമ്മൾ ചോദിച്ച കാര്യങ്ങൾ ഓരോന്ന് അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരും ഇൻഷാ അള്ളാ, ഉറപ്പ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരുപാട് കർമ്മങ്ങളൊന്നും ചെയ്യാണ്ടല്ലോ, അതോടൊപ്പം ഈ അസ്മാഉകളും കൂടെ ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുലേക്ക് കരമുയർത്താൻ ഒരിക്കലും മറന്നു പോകില്ല എന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം പറയുന്നു, ഈ പാപിയെയും നിങ്ങളുടെ വിലയേറിയ ദുആകളിൽ ഉൾപ്പെടുത്തണേ. എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും ഒരിടം നിങ്ങളുടെ ദുആകളിൽ തരണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലെ ഓരോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോകൾക്കടിയിലും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചാനൽ തുടങ്ങിയത് മുതൽ ഇതുവരെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു പ്രയാസങ്ങളിൽ നിന്ന് ഒരു മഹറജ് അള്ളാഹു ഈ പുണ്യരാവിൻ്റെ ബറക്കത്ത് കൊണ്ട് നൽകട്ടെ. അതുപോലെ
രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു പൂർണ്ണ ശമനം നൽകട്ടെ. അള്ളാഹു നമുക്ക് ദുനിയാവും നാളെ ആഖിറവും വിജയത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ദുആയോടുകൂടെ ഊസൈക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.